ഒറ്റ കാർ ഇപ്പോഴും പോലീസിലുണ്ട്. ഇപ്പോഴിതാ മൂന്നാർ സ്റ്റേഷനിലെ ഏതാനും പോലീസുകാർക്കെതിരെ രഹസ്യ അന്വേഷണ വിഭാഗങ്ങൾ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. സ്റ്റേഷനിലെ കമ്പ്യൂട്ടറിൽ നിന്ന് വിവരങ്ങൾ ചോർത്തി നൽകിയെന്നാണ് സംശയം. പ്രധാന രേഖകൾ കൈകാര്യം ചെയ്യുന്ന വിഭാഗത്തിലെ ഉദ്യോഗസ്ഥൻ വിവരങ്ങൾ തീവ്രവാദ സംഘടനയ്ക്ക് ചോർത്തി നൽകിയെന്നും മറ്റു ചില ഉദ്യോഗസ്ഥർ ഇയാളെ സഹായിച്ചെന്നും വിവരമുണ്ട്. രഹസ്യ അന്വേഷണ വിഭാഗങ്ങൾ അന്വേഷണം തുടങ്ങിയതോടെ ഇവർ സ്ഥലം മാറ്റത്തിനുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ട്. എന്തു തരത്തിലുള്ള വിവരങ്ങളാണ് ചോർത്തി എന്നതുള്ളത് വിശദമായ അന്വേഷണത്തിൽ മാത്രമേ കണ്ടെത്താൻ കഴിയൂ. എതിർ പ്രസ്ഥാനത്തിലുള്ളവരുടെ പേരുവിവരങ്ങൾ പോലീസിൽ നിന്ന് ശേഖരിച്ച കൊലപാതകങ്ങൾക്കുള്ള ഹിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കൽ തീവ്രവാദ സംഘടനകളുടെ സ്ഥിരം രീതിയാണ്. ആലപ്പുഴയിലെ രഞ്ജിത് ശ്രീനിവാസൻ കൊലയിലും പാലക്കാട്ടെ ശ്രീനിവാസൻ കൊലയിലും ഇത്തരം ഹിറ്റ് ലിസ്റ്റ് സ്വാധീനമുണ്ടാക്കിയെന്നാണ് വിലയിരുത്തൽ. 6 മാസം മുൻപ് സമാന രീതിയിൽ തൊഴുപുഴ സ്റ്റേഷനിൽ നിന്ന് തീവ്രവാദ സംഘടനകളിലെ അംഗങ്ങൾക്ക് വിവരം ചോർത്തി നൽകിയ സംഭവമുണ്ടായിരുന്നു. പ്രതിയായ പോലീസ് ഉദ്യോഗസ്ഥനെ 2 മാസം മുൻപ് അന്വേഷണം നടത്തി സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടിരുന്നു. RSS പ്രവർത്തകരുടെ വിവരങ്ങൾ STPIക്കാരന് ചോർത്തി നൽകി എന്നതായിരുന്നു തൊടുപുഴയിലെ വിഷയം. കരുവണ്ണൂർ സ്റ്റേഷനിലെ CPO അനസിനെയാണ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത്. കരുതൽ നടപടികളുടെ ഭാഗമായി പോലീസ് ശേഖരിച്ച RSS പ്രവർത്തകരുടെ വിവരങ്ങൾ ഇയാൾ STPI പ്രവർത്തകർക്ക് ചോർത്തി നൽകുകയുണ്ടായിരുന്നുവെന്നാണ് അന്വേഷണത്തിലെ കണ്ടെത്തൽ. മറ്റൊരു കേസിൽ അറസ്റ്റിലായ STPIക്കാരനാണ് അനസ് പോലീസ് ഡാറ്റാബേസിൽ നിന്നും വിവരം ചോർത്തി നൽകിയെന്ന് ആദ്യം വെളിപ്പെടുത്തിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തൊടുപുഴ DYSP അന്വേഷണം നടത്തുകയും അനസ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയുമായിരുന്നു. DYSP റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ പോലീസ് മേധാവി അനസിനെതിരെ നടപടികൾ തുടങ്ങിയത്. സമാന സ്വഭാവത്തിലുള്ള ചോർത്തലാണ് മൂന്നാർ സ്റ്റേഷനിലും നടന്നതെന്നാണ് സൂചന. കേരള പോലീസിലെ സർക്കാർ സ്പോൺസർഡ് ചാരവൃത്തിക്ക് ഇരയായത് സംഘപരിവാർ നേതാക്കൾ മാത്രമല്ല, പോലീസുകാരും കോൺഗ്രസ് CPM നേതാക്കളും വരെ തൊടുപുഴയിലെ PK അനസിന്റെ നേതൃത്വത്തിലുള്ള പോലീസിലെ സ്ലീപ്പർ സെല്ലിന്റെ ചാരവൃത്തിക്ക് ഇരകളായിട്ടുണ്ടെന്നാണ് വിവരം. അനസിന്റെ ചാരപ്പണി പുറത്തു വന്നതിന് പിന്നാലെ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ടാർഗറ്റ് ചെയ്യപ്പെട്ട വ്യക്തികളുടെ പട്ടിക വിപുലമാണെന്ന് കണ്ടത്. പോപ്പുലർ ഫ്രണ്ട് STPI നേതാക്കൾക്ക് പോലീസിന്റെ ഡാറ്റാബേസിൽ നിന്നുള്ള വിവരങ്ങൾ മൊബൈൽ ഫോൺ വഴി ചോർത്തി നൽകിയതിനാലാണ് കരുവണ്ണൂർ പോലീസ് സ്റ്റേഷനിലെ CPO അനസ് PK കുടുങ്ങിയത്. ഒരു കേസിൽ പിടിയിലായ പോപ്പുലർ ഫ്രണ്ട് നേതാവിന്റെ ഫോണിൽ നിന്ന് ലഭിച്ച വിവരങ്ങളെ കുറിച്ചുള്ള അന്വേഷണത്തിലാണ് ഇക്കാര്യം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പിടികൂടിയത്. തുടർന്നാണ് പോലീസ് ആസ്ഥാനത്തേക്ക് വിവരം കൈമാറുകയും തിടുക്കപ്പെട്ട് അനസിനെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തത്. പോലീസിലെ ഹിന്ദു വിശ്വാസികളുടെയും ക്ഷേത്രാചാരങ്ങളിൽ പങ്കെടുക്കുന്നവരുടെയും വിശദമായ പട്ടിക അനസ് STPI പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾക്ക് കൈമാറിയിട്ടുണ്ട്. ഇവർ ഇപ്പോൾ ജോലി ചെയ്യുന്ന പോലീസ് സ്റ്റേഷനുകളുടെ വിവരങ്ങൾ അടക്കമാണ് കൈമാറിയിരിക്കുന്നത്. മാത്രമല്ല CPMന്റെയും കോൺഗ്രസിന്റെയും സംസ്ഥാന നേതാക്കളുടെയും അവരുടെ അടുത്ത അനുയായികളുടെയും വിവരങ്ങളും ഇത്തരത്തിൽ ചോർത്തി നൽകിയിട്ടുണ്ട്. ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.